പരിചയമുള്ളവരെ കാണുമ്പോൾ മാസ്ക് ധരിച്ചിരിക്കെ ഫ്രണ്ട്ലിനെസ് കാണിക്കാനും അക്നോളജ്മെന്റ് കാണിക്കാനും ഒരു 6 ടിപ്സ്. നമസ്കാരം, ഞാൻ അർച്ചന ശങ്കർ. ഞാൻ ഒരു ഡിസൈനർ, സ്റ്റൈലിസ്റ്റ്, ഇമേജ് കൺസൾട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ആരെങ്കിലും പുതിയതായിട്ടാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അതിന്റെ കൂടെ മറക്കരുത് ആ ബെൽ ഐക്കൺ ഒന്നമർത്തണം, എന്നാൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുള്ളൂ. അപ്പോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വി ആർ സ്റ്റക്ക് ഇൻ ദിസ് വേൾഡ് ഓഫ് മാസ്ക്സ്. കുറെ കാലമായി നമ്മൾ അനുഭവിക്കുന്നു, ഇനി എത്ര നാള് മുമ്പോട്ട് ഉണ്ടെന്നറിയില്ല. അപ്പോ അത് പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടണം. അപ്പോൾ ഈ മാസ്ക് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റായികയും അവർക്ക് നമ്മളെ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റായികയും ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാസ്ക് ധരിച്ചിരിക്കെ നമുക്ക് എന്തൊക്കെ സൈൻസ് വെച്ച് ഒരാൾക്കാരോട്, നമുക്ക് പരിചയമുള്ള ആൾക്കാരോടോ ആരോടോ നമുക്കൊരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു അക്നോളജ്മെന്റ് എങ്ങനെ കാണിക്കാം? 6 ടിപ്സ്. ടിപ്പ് നമ്പർ 1, കൂളേഴ്സ് അഴിക്കാം. ഓക്കെ, അതായത് ഈവൻ അതർവൈസ് ഈ മാസ്ക് ഇല്ലാത്ത ലോകത്തും നമ്മൾ പരിചയമുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൂളേഴ്സ് ധരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളത് എടുത്തു മാറ്റുക എന്നുള്ളത് ബേസിക് മാനേഴ്സാണ്, ബേസിക് എറ്റിക്കറ്റ് ആണ്. അത് ചിലർ ഒബ്സർവ് ചെയ്യും, ചിലർ ഒബ്സർവ് ചെയ്യില്ല. പക്ഷെ നമ്മൾ അതാണ് ഒരു അയാൾക്ക് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. ഓക്കെ, ടേക്ക് away your coolers. അപ്പോ ഇപ്പൊ അറിയാം നമ്മൾ മാസ്ക് ആണ്, മാസ്കിന്റെ കൂടെ കണ്ണാടിയും കൂടെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നെ എന്താ ഉള്ള ബാക്കി റെക്കഗ്നൈസേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പരിചയമുള്ളവരെ കാണുകയാണെങ്കിൽ ആ കൂളേഴ്സ് നമ്മൾ എടുത്തു മാറ്റുക, സോ ദാറ്റ് അവർക്ക് നമ്മുടെ കണ്ണ് കാണാൻ പറ്റും. അതാണ് ആകെ കൂടെ പുറത്തുള്ള ഒരു കാര്യം. അപ്പൊ അത് വെച്ച് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ ടേക്ക് ഓഫ് യുവർ കൂളേഴ്സ്. ടിപ്പ് നമ്പർ 2, ഐ കോൺടാക്ട് ഈസ് വെരി ക്രൂഷ്യൽ. ഐ കോൺടാക്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ ബോഡി ലാംഗ്വേജ് എക്സ്പേർട്സിന്റെ അനുസരിച്ച് ഐ കോൺടാക്ട് ഭയങ്കര ക്രൂഷ്യലാണ്. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളോട് സംസാരിക്കുക അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ നേരത്തെ ഐ കോൺടാക്ട് ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മൾ അയാളെ കണ്ണിൽ നോക്കി വേണം സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ അത് ഒരുപാട് ഒരു വലിയ വിഷയം തന്നെയാണ്, ഐ കോൺടാക്ട് എത്രത്തോളം ക്രൂഷ്യലാണെന്നുള്ളത്. എനിവേസ് ഐ കോൺടാക്ട് നമ്മൾ ക്യാച്ച് ചെയ്യണം. നാ ഇപ്പോൾ നമ്മൾ ഞാൻ മാസ്ക്ഡ് ആണ്, നമുക്ക് ഈ പറഞ്ഞ കണ്ണാണ് നമുക്ക് കാണുന്ന ആൾക്കാരുടെ. അപ്പൊ അതുകൊണ്ട് ഓൾ ദ മോർ ക്രൂഷ്യലാണ് നമ്മൾ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അയാളെ കണ്ണിലേക്ക് നോക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഭയങ്കര ക്രിട്ടിക്കലാണ് ഇവിടെ. അതുകൊണ്ട് ഐ കോൺടാക്ട് എപ്പോഴും നമ്മൾ കൊടുത്തിരിക്കണം. ടിപ്പ് നമ്പർ 3, സ്മൈൽ ചെയ്യുമ്പോൾ 100% സ്മൈൽ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാസ്ക് ഇട്ടിട്ട് നമ്മൾ അതിന്റെ അടിയിൽ സ്മൈൽ ചെയ്യുമ്പോൾ, ചിരിക്കുമ്പോൾ, അത് ആക്ച്വലി പലപ്പോഴും ഒരു ഫുൾ സ്മൈൽ അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഇതിന്റെ അടിയിൽ സ്മൈൽ ചെയ്യുന്ന എങ്ങനെ മനസ്സിലാവും? അപ്പൊ നമ്മൾ ഫുൾ ഒരു 100% സ്മൈൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചിരിക്കുക. അതായത് അത് ചിരിക്കുമ്പോൾ ഒരു സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണിന്റെ ഇവിടുത്തെ ലാഫ് ലൈൻസ് ഫോംഡോ ഇവിടെ ഇങ്ങനെ ഒരു ക്രിങ്കിൾഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആ ലാഫ് ലൈൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ നന്നായിട്ട് ചിരിക്കുന്നു. അതായത് എന്തോ ഒരു റെക്കഗ്നിഷൻ ഉള്ള ആളാണതെന്നുള്ളത് നമുക്ക് ആ കണ്ണിന്റെ ഇവിടുത്തെ ലൈൻസ് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ മാസ്കിന്റെ അടിയിലാണെങ്കിലും ഗിവ് യു 100% സ്മൈൽ. ടിപ്പ് നമ്പർ 4, നമ്മൾ നമ്മുടെ തല വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോഡ് ചെയ്യില്ലേ, നമ്മളിങ്ങനെ കുലുക്കില്ലേ, അത് നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഈവൻ അതർവൈസ് നമ്മൾ പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഹായ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തല വെച്ച് നമ്മളിങ്ങനെ ആട്ടും. അല്ലെങ്കിൽ കുറച്ച് ദൂരത്തെ ഒരാളെ കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്ക്രീം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണും, നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ റെക്കഗ്നിഷൻ നമ്മൾ ഇങ്ങനെ കാണിക്കത്തില്ല, ഇങ്ങനെ കാണിക്കും. അപ്പൊ അത് വളരെ ക്രൂഷ്യലാണ് ഇവിടെ. കാരണം ഈ പറഞ്ഞ മാസ്ക് കൊണ്ട് കാണാൻ പറ്റില്ല, മനസ്സിലാവുന്നില്ല ആരാണെന്ന്. അപ്പൊ നമ്മൾ ഈ ഹെഡ് ടിൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ ആൾക്കാരെ ഐ ക്യാച്ച് ചെയ്യാ, ദെൻ യു ഡു ദിസ്. ഓക്കെ, അടുത്തുനിന്നാണെങ്കിലും ദൂരത്തുനിന്നാണെങ്കിലും. ഇപ്പൊ അടുത്തുനിന്ന് തന്നെ ഹലോ എന്ന് പറഞ്ഞാലും വേറെ കുറച്ചുപേര് മാസ്ക് ഇട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ആരാണ് ഈ ഹലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ നോൺ വെർബൽ ക്യൂസ് ആണ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഒരു ക്യൂ ആണ് ഈ തല ഇങ്ങനെ ടിൽറ്റ് ചെയ്യുക എന്നുള്ളത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടിപ്പ് നമ്പർ 4, ഒബ്സർവ് ദ ഐബ്രോസ്. അതായത് നമ്മുടെ പിരികം വളരെ ക്രിട്ടിക്കലാണ് ഇവിടെ. നമ്മൾ വിചാരിക്കും ചെറിയൊരു സാധനമല്ല, അതിനിപ്പോൾ എന്ത് കാണിക്കാനാ. പക്ഷേ ഐ എം ഷുവർ നിങ്ങൾക്കറിയാം, പിരികം ഇപ്പം ആക്ച്വലി ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും, ആളാരെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് സംഭവം ചെറുതാണെങ്കിലും അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മുടെ മുഖത്ത്. അപ്പം നമ്മൾ ഈ പറഞ്ഞാൽ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ഈ കണ്ണ് ഐ കോൺടാക്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഹലോ ഒക്കെ, അല്ലെങ്കിലും നമ്മൾ ഹലോ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണില്ല,
ഹായ് ഹായ് ഹലോ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ മെസ്സേജ് അവർക്ക് കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ അപ്പൊ കണ്ണ് വെച്ച് ഐ കോൺടാക്ട് കൊണ്ട് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ യു നോ ദറ്റ് ഐബ്രോസ് അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ കണ്ണുകളും വളരെ ശക്തമാണ്, ഐബ്രോസും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള നോൺ വെർബൽ ക്യൂസ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 6, ദ ലാസ്റ്റ് വൺ, പക്ഷേ വളരെ പവർഫുളും വളരെ എളുപ്പമുള്ള ഒരു ജെസ്റ്ററാണ്, കൈ ഉയർത്തി കാണിക്കുക. ഓക്കെ, അഗെയിൻ നമ്മൾ ആരെങ്കിലും പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ ഈവൻ അതർവൈസ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഹായ് ഹലോ എന്ന് നമ്മൾ കാണിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഹായ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ ഹലോ എന്ന് കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സല്യൂട്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അത് ഭയങ്കര ഭയങ്കര ക്രിട്ടിക്കലായിരിക്കണം. കാരണം നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ ക്യൂസ്, അതായത് ഐ കോൺടാക്ട് കൊടുത്തു, ഐബ്രോസ് വെച്ച് ഇത് ചെയ്തു, ഫുൾ 100% സ്മൈൽ കൊടുത്തു, ഇതൊക്കെ കൊടുത്താലും ചിലപ്പം മനസ്സിലാവാതെ വരും. അപ്പോൾ ഈ കൈ ഉയർത്തി കാണിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ജെസ്റ്റർ. കാരണം ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളിങ്ങനെ ദൂരത്തു നിന്ന് ഒരാളെ കണ്ടു, ഇതൊന്നും നമ്മുടെ കണ്ണും ഇതൊന്നും കണ്ടിട്ട് അവർക്ക് മനസ്സിലാണ് യു റേസ് യുവർ ഹാൻഡ്. മനസ്സിലായി? അപ്പോൾ ചിലപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും സിമ്പിളായിട്ട് നിങ്ങളുടെ രീതിക്കാവാം, ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഹായ് എന്ന് ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ സല്യൂട്ട് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒരു ജസ്റ്റ് റേസ് യുവർ ഹാൻഡ് നമ്മളിങ്ങനെ പറയാം, അല്ലെങ്കിലും നമ്മൾ ഹലോ പറയുമ്പോൾ ഇങ്ങനെ പറയില്ലേ, കാണിക്കില്ലേ അത്. അപ്പൊ അത് വളരെ വളരെ പവർഫുൾ ആണ്. അപ്പൊ ബാക്കി ഒന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഹാൻഡ് ജെസ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ ആരെങ്കിലും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ആ ബെൽ ഐക്കോൺ മറക്കരുത്, അത് ഞെക്കിയാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്യൂ, ഒരു 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 മെസ്സേജ്, ഒരു ടിപ്പ് തരാനുണ്ടോ? അതായത് എങ്ങനെ നമുക്ക് ആൾക്കാരുടെ അടുത്ത് ഈ മാസ്ക് ധരിച്ചുകൊണ്ട് എങ്ങനെ റെക്കഗ്നിഷൻ കാണിക്കാം, അങ്ങനെയെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ ബിലോ. ഞാൻ ഫാഷൻ സ്റ്റൈൽ ഇമേജ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഞാൻ റിവോൾവ് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് എനി ക്വയറീസ്, എനി കോമെന്റ്സ്, പ്ലീസ് ഡു ഇറ്റ് ഇൻ ദ ബോക്സ് ബിലോ. ആൻഡ് ഐ ബി ബാക്ക് വിത്ത് യു സൂൺ. അപ്പോൾ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഫ്യൂച്ചറിനെ പറ്റി ഫുൾ ട്രസ്റ്റ്, ഫുൾ യുനോ ഫുൾ ഓൺ കോൺഫിഡൻസിലിരിക്കുക. ആൻഡ് കീപ് സ്മൈലിംഗ്. ഐ വിൽ സീ യു സൂൺ. സൈനിങ് ഓഫ്, അർച്ചന ശങ്കർ.